ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ലെൻസ് എടുക്കാം അല്ലേ? എൻ്റെ അമ്മച്ചി എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ്രവി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്തതാണ്. പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുകൂടി അൺബോക്സ് ചെയ്യാൻ പോകുന്നു, അത്രയേ ഉള്ളൂ. സോണിയുടെ 200/600 എന്ന് പറയുന്ന ലെൻസ് കഴിഞ്ഞ ദിവസം ഞാൻ എടുക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബിലും മറ്റുമായിട്ട് ഒരുപാട് റിവ്യൂസ് ഈ ലെൻസിനെ കുറിച്ചുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വലിച്ചു കിട്ടുന്നൊന്നുമില്ല. വളരെ ചുരുക്കി എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ലെൻസിനെ കുറിച്ച് പറയുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ലെൻസ് എടുക്കാം അല്ലേ? എൻ്റെ അമ്മച്ചി, ഇതാണ് നമുക്ക് വന്നേക്കുന്ന 200/600 എന്ന് പറയുന്ന ലെൻസ്. ഇങ്ങനെ ഒരു പെട്ടിക്കകത്താണ് വന്നേക്കുന്നത്. നല്ല നീളമുണ്ട് ഈ ലെൻസ്. നമുക്ക് എന്നാലും അൺബോക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയാം. അൺബോക്സ് ചെയ്യുമ്പോഴത്തേക്കും വേണ്ട വേണ്ട, നശിപ്പിച്ച് നീ. ഓക്കെ, നമുക്ക് എന്തായാലും ലെൻസ് അങ്ങ് അൺബോക്സ് ചെയ്യാം. ഇത് സോണിയുടെ കുറേ പേപ്പേഴ്സ് ഒക്കെയാണ്, ബില്ലാണ്. ഇതൊരു ലെൻസ് കവറാണ്, നമുക്ക് ലെൻസ് ഇടാനുള്ള ഒരു പൗച്ചാണ്. പിന്നെ ഇതിൻ്റെ സൈഡിൽ സോണിയുടെ ആൽഫയുടെ ഒരു മറ്റേ ലെൻസ് സ്ട്രാപ്പ് ഉണ്ട്. പിന്നെ ഇത് അവരുടെ യൂസർ മാനുവലൊക്കെയാണെന്ന് തോന്നുന്നു, ഒന്നും നമുക്ക് ആവശ്യമില്ല. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലെൻസ്. ഇതിൻ്റെ കൂട്ടത്തിലൊരു ലെൻസ് ഹുഡ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അങ്ങ് മാറ്റാം. കെട്ടിതാഴ്ത്തിരിക്കട്ടെ. ഇതാണ് ലെൻസ്. ഇത് അതിൻ്റെ ലെൻസ് ഹുഡാണ്. അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മുടെ ലെൻസ്. ഈ ലെൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കുറച്ച് അറിവുകളാണ്, ഞാനിത് അധികം ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഒരു വട്ടം ഒന്ന് രാവിലെ ഒന്ന് എടുത്തിട്ട് ഉപയോഗിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ചെറിയൊരു റിവ്യൂ ഞാൻ പറയാം. ആദ്യം ഓവറോൾ ഈ ലെൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലെൻസ് മറ്റ് ഈ ഒരു വേരിയൻറ്റിലുള്ള, അതായത് 200/600 റേഞ്ചിൽ 150/600 സിഗ്മ ടാമറോൺ, ആ ലെൻസുകളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് കുറവാണ്. ഒരു 2 കിലോ 2.5 കിലോകളാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഉള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സൂമിംഗ് ആണ്. സൂമിംഗ് എന്ന് പറയുമ്പോൾ ഇൻറ്റേണൽ സൂമിംഗ് ആണ്. അതായത് മറ്റ് ലെൻസ് പോലെ ഇത് 200-ൽ നിന്ന് 600-ലേക്ക് എത്തുമ്പോഴത്തേക്കും ഇത് ലെൻസ് ഇങ്ങനെ വലുതാകുന്നില്ല. ഇത് അകത്ത് തന്നെയുള്ള സൂമിംഗ് ആണ്. അത് കണ്ടാൽ മനസ്സിലാവും. ഇതുണ്ടോ 200/600. പിന്നെയുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സൂം റിങ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതിപ്പം 200-ലാണ്. ഈ 200-ൽ നിന്ന് 600-ലേക്ക് എത്താനായിട്ട് ഇത്രത്തോളം മാത്രം തിരിച്ചു കഴിഞ്ഞാൽ ഇത് 200mm നിന്ന് 600mm ആവും. നമുക്ക് രണ്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലെൻസ് എന്ന് പറയുന്നത് ടാമറോൺ 100-400 ആണ്. അത് ക്യാനൺ മൗണ്ട് ആണ്, വിത്ത് അഡാപ്റ്റർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് സോണിയിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അന്ന് 100-ൽ നിന്ന് 400-ലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 തവണ ഇങ്ങനെ തിരിച്ച് ഈ സൂം റിങ് 2 റൗണ്ടൊക്കെ എത്തിയാലാണ് ആ റീച്ചിലേക്ക് എത്തത്തുള്ളായിരുന്നു. അപ്പോൾ ഇത് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. ഇൻറ്റേണൽ സൂമിങ് ആയതുകൊണ്ട് തന്നെ ബാലൻസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് വെയിറ്റ് അധികം സൂം ചെയ്യുമ്പോഴത്തേക്കും വരാതിരിക്കാനും ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് സോണിയുടെ ബിൽഡ് ക്വാളിറ്റി. ഇത് GM ലെൻസ് അല്ല, G ലെൻസ് ആണ്. സോണിയുടെ ബിൽഡ് ക്വാളിറ്റി ഇതിലും കാണാൻ പറ്റും. ഇത് വെതർ സീൽഡ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മോശമായിട്ടുള്ള വെതർ കണ്ടീഷനിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ലെൻസ് ഹുഡിൻ്റെ ഒരു വലുപ്പം കാണാൻ ഇത്ര ലെങ്ത് തോന്നുന്നു. ശരിക്കും ഇത്രയേ ഉള്ളൂ ഈ ലെൻസ്.
വളരെ ചെറിയ ഒരു സൈസേ ഉള്ളൂ. നമുക്ക് കയ്യിൽ പിടിച്ചിട്ട് കുറച്ച് നേരം ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിലും മറ്റ് ടെലിഫോട്ടോ ലെൻസുകളെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്രയും പ്രയാസമില്ലാത്ത ഒരു സംഭവമാണിത്. പിന്നെന്താ ഇതിനെക്കുറിച്ച് പറയാം, ഇതിൻ്റെ സൈഡിൽ കുറച്ച് ബട്ടൺസ് ഉണ്ട്. ഇത് AF MF, അതായത് മാനുവൽ ഫോക്കസ്, ഓട്ടോ ഫോക്കസ്, പിന്നെ മിനിമം ഫോക്കസിങ് ചെയ്ത് ഇതിനുള്ള, അതായത് നമുക്കൊരു 10 meters മുതൽ 10 meters ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ 10 mm എടുത്ത് വെക്കാം. 10 to ഫുൾ ലെങ്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് മാറ്റാനുള്ള ബട്ടണാണിത്. പിന്നെ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഇതിന് 2 ഓണും ഓഫും. ആ സ്റ്റെബിലൈസേഷൻ മോഡിൽ തന്നെ നമുക്ക് 3 മോഡുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പാച്ചർ റേഞ്ച് 5.6 to 6.3 ആണ്. ഒരു 300 mm കഴിയുമ്പോൾ മുതലിത് 6.3 മാറും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സൂം റിങ്ങിൻ്റെയും ഫോക്കസ് റിങ്ങിൻ്റെയും ഇടയിലായിട്ട് ഇങ്ങനെ കുറേ ബട്ടൺസ് കാണാൻ പറ്റും. 1, 2, 3 ബട്ടണുണ്ട്. ഇത് കസ്റ്റം ബട്ടണാണ്. നമുക്കത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ക്യാമറ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കിതിനെ അസൈൻ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു കസ്റ്റം കീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഫംഗ്ഷൻ നമുക്ക് ആ കീയിൽ അസൈൻ ചെയ്യാം. ഇതിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മുടെ പുതിയ മിറർലെസ് ക്യാമറകളിലൊക്കെ ഉള്ള കൂട്ട് ക്രോപ്പ് സെൻസർ മോഡിലേക്ക് നമ്മുടെ ക്യാമറ മാറ്റാൻ പറ്റുന്ന ഒരു പ്രത്യേകത പുതിയ DSLR-നേക്കാളും നമ്മുടെ പുതിയ മിറർലെസ് ക്യാമറയ്ക്ക് ഉണ്ട്. അപ്പോൾ ഈ ഒരു മോഡ് ഞാനിപ്പം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഫുൾ ഫ്രെയിമിൽ എടുത്തുകൊണ്ടിരിക്കുന്ന, എനിക്ക് പെട്ടെന്ന് കുറച്ചുകൂടി റീച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാനിത് Super 35 മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ മാറും. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു ഇതും കൂടി ഈ ലെൻസ് നമുക്ക് തരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ലെൻസിൻ്റെ ഓവറോൾ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ലെൻസ് നമ്മുടെ ക്യാമറയിൽ നിന്ന് ഇട്ട് നോക്കാം. ക്യാമറയിലിട്ട് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ ബാറ്ററി ഗ്രിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് വെർട്ടിക്കലി പിടിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഭംഗിയൊക്കെ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള യാത്രകളിൽ ഈ ഒരു ലെൻസും എൻ്റെ കൂടെ ഉണ്ടാവും. ഇന്ന് രാവിലെ ഞാൻ ജസ്റ്റ് വീടിൻ്റെ താഴത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോസും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഈ വീഡിയോടൊപ്പം ചേർക്കാം. ഭയങ്കര സന്തോഷമായി ഇത് പർച്ചേസ് ചെയ്തപ്പോഴത്തേക്കും. ഇനി ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു ലക്ഷ്യം. മാത്രമല്ല നല്ലൊരു എക്യുപ്മെൻറ്റ് കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് മാത്രം നമുക്ക് നല്ല ചിത്രങ്ങൾ കിട്ടത്തില്ല. നമ്മളതിനു വേണ്ടി എത്ര മാത്രം ശ്രമിക്കുന്നോ, എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നോ, അതനുസരിച്ചാണ് നമുക്ക് ഓരോ ചിത്രങ്ങളും കിട്ടുന്നത്. അപ്പം എന്തായാലും വളരെ സന്തോഷം. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ വരും വീഡിയോകൾ കാണാം. ഇതിനെക്കുറിച്ചുള്ള മറ്റ് റിവ്യൂസും മറ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ ബൈ. ദാ ആ